പ്രിയ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, നമ്മുടെ കവിശികയുടെ മുഖ്യ അഡ്മിൻ, നമ്മുടെ എല്ലാ സുഹൃത്ത് രാവണി മാഷ്, ബാക്കിയെല്ലാവരും, ഞാൻ പെട്ടെന്ന് പോണ്ടി വരുന്നതുകൊണ്ടാണ് മുഴുവൻ സമയവും ഇവിടെ ഇരിക്കണമെന്നും അവസാന നിമിഷം വരെ ഇതിൻ്റെ ലൈവ് വേറൊരു മൊബൈലിൽ, റിബാപ്പോളുടെ മൊബൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തോണ്ട് ഫുൾ ടൈം ഇരിക്കണമെന്നുണ്ട്. പക്ഷേ 6 മണിക്ക് എനിക്ക് ചേർപ്പ് കോമറേ ഡ്രൈവിംഗ് സ്കൂള്, നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഈ വയനാടിൻ്റെ വയനാടിലെ ഉള്ള ജനതയ്ക്ക് നാടകക്കാരുടെ കൈത്താങ്ങും. ഒരു നാടകം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, 7 അവതരണം കഴിഞ്ഞു. ഇതും നമ്മൾ അതിജീവിക്കും. ഞാനൊക്കെ അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ടീമാണ്, HH രവിവർമ്മ വായനശാലയുടെ നേതൃത്വത്തിൽ അവർ നിർമ്മിച്ചൊരു നാടകമാണ്. ഞങ്ങളതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ ആയിട്ട്. അപ്പം അതിനിടയിൽ ചോദിച്ചു വാങ്ങിയതാണ്. ആർക്കും അതിൽ സംശയമുണ്ട്, സംശയമുണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കാം. അല്ലെ, പെട്ടെന്ന് എന്താ സംഭവിച്ചത്? പ്രിന്റ് ചെയ്തോ? പിന്നെ ജയറാം മാഷ പുസ്തകത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞിരുന്നുള്ളത്, 2 പോയിന്റ് ഞാൻ എടുത്തു പറയുന്നു. ഈ പറഞ്ഞ അക്ഷേപഹാസ്യം എന്ന് പറയുന്നു, അത് പല കവിതകളിലും ഭയങ്കര ശക്തമായിട്ട് ഈ സട്ടൈറിക്കൽ സംഗതികളുണ്ട്. അത് കുറച്ചെണ്ണം ബിജു മാഷ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ വാങ്ങിയൊരു, പക്ഷേ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രയോഗിക്കാൻ ഇങ്ങനെയല്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട, ഇംപ്രവൈസ് ചെയ്ത് സ്നാപ്പായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഉയർപ്പ് എന്നുള്ളൊരു കവിത, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ്, പക്ഷെ നല്ല ഒരു കൊട്ടുകൊടുക്കുന്ന ഒരു സംഭവമാണ്. ഞാനതൊന്ന് ഒരു ആക്ടറുടെ നവരസങ്ങളിലൂടെ പറയുകയോ പാടുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുകയോ ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ഉടനെ ഒരു ലാൽസ്ലാം പറഞ്ഞ സ്ഥലം വിടും. ഉയർപ്പ്. സഹനത്തിന്റെ കാൽവരി ഏറുമ്പോൾ അപ്പൻ ചുമന്നത് കുരിശല്ല, ചാരായം വാറ്റുന്ന കന്നാസ് വാഷ്. ഒരു നാടക കഥാപാത്രത്തെ കൊണ്ടങ്ങ് ഇട്ടൂട്ട, ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റിയ സാധനമാണ്. ചാരായം മാറ്റുന്ന കന്നാസ് വാഷ് കുരിശിന് പകരം. കഴുത്തിൽ മാല പോലെ ഏമാന്മാർ തൂക്കിയിട്ട കുപ്പികൾ, കാര്യം പിടികിട്ട് കാണും. ചവിട്ടേറ്റ് നടക്കടാ മോനെ എന്നൊക്കെയായിരിക്കില്ല പറയാ. സുഭേഷ് പോണോളി പോലീസായിരുന്നു, ക്ഷമിക്കണം. ചവിട്ടേറ്റ് ചോരയൊഴുകുന്ന ദേഹമുറിവുകളിൽ പുരളുന്ന ചാരായത്തിന്റെ നീറ്റൽ, എമ്മമാര് വെറുതെ ഇരിക്കില്ലല്ലോ, ആ പണി കൂടി കൊടുക്കുന്നു. 2000 വർഷം മുമ്പിലേക്ക് പോണണ്ട, പിടികിട്ടു. ദുഃഖവള്ളി കുർബാന കഴിഞ്ഞെത്തിയവർ പള്ളിക്ക് മുന്നിലൂടെ പുലിപ്പാറ കുന്നിലേക്കുള്ള കുരിശ് യാത്ര കണ്ട് നിന്നു. അപ്പന്റെ യാത്ര. വാറ്റിയവന്റെ വീട്ടിൽ ഒളിച്ചു ചെന്ന് മൂന്തിയവർ, വാറ്റിയവന്റെ വീട്ടിൽ ഒളിച്ചു ചെന്ന് മൂന്തിയവർ തന്നെയാണ് ഒട്ടിയതെന്ന് പള്ളിപ്പറമ്പിലെ പീലിവാകപ്പൂക്കൾ പെറുക്കി താഴെയെത്തിയ കാറ്റ് അമ്മച്ചിയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു. യൂദാസുമാര് ഇപ്പോഴുമുണ്ട്. പുലിപ്പാറയുടെ ഉച്ചിയിൽ കുഴിച്ചിട്ട ബാക്കി വാറ്റ് കുപ്പികൾ കൂടി മാന്തിയെടുപ്പിച്ച് തൊണ്ടിയാക്കാൻ കയ്യാമഴിച്ചപ്പോൾ അപ്പൻ കുതറിയോടി. അപ്പൻ കുതറിയോടി വറ്റിയ പുഴയിലെ വഴുക്കപ്പാറയിൽ തലയടിച്ചു വീഴുമ്പോൾ അലർച്ചയൊക്കെ ചെയ്യുന്നതാ. ചീറ്റിയ ചോരയ്ക്കും വാറ്റിച്ചാറായത്തിന്റെ വട്ടമണമെന്ന് ഏമാമ്മാർ മൂക്കുകൊത്തി. ആംബുലൻസിൽ ചലനമറ്റ് തിരിച്ചെത്തിയ അപ്പനരികിൽ ആരോ അവനെ പിടിച്ചിരുത്തി സെമിത്തേരിയിലേക്ക് എടുക്കും മുമ്പ്
സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളും റോസിലെ ടീച്ചറും അവനെ സഹതാപക്കണ്ണുകളാൽ ഒഴിഞ്ഞു. കൂട്ടത്തിൽ ആലീസിനെ കണ്ട് ഓടിയടുത്തു. ചെല്ലാൻ നോക്കിയ അവനെ അമ്മച്ചി തടഞ്ഞു. മനസ്സിലായല്ലോ, ആശ്വാസമാണ് ആലീസ്. ശവമടക്ക് കഴിഞ്ഞ് പള്ളിയിൽ നിറങ്ങുമ്പോൾ കൺപീലുകളിൽ നനവോടെ അടുത്തെത്തി ആലീസിനോട് അവൻ പറഞ്ഞു, നീ കരയണ്ട ആലീസ്, എന്തുപ്പനും മൂന്നാം നാൾ ഉയർക്കും, എന്തുപ്പനും മൂന്നാം നാൾ ഉയർക്കും ആലീസ്. കുരിശേറിയവനല്ല ഒറ്റിയവരാണിപ്പോൾ ഉയർത്തെത്തുന്നതെന്ന് അവൻ അറിഞ്ഞത് ദുഃഖവെള്ളികൾ പലവട്ടം വന്നുപോയിട്ട്. കുരിശേറിയവനല്ല ഒറ്റിയവരാണിപ്പോൾ ഉയർത്തെത്തുന്നതെന്ന് അവൻ അറിഞ്ഞത് ദുഃഖവെള്ളികൾ പലവട്ടം വന്നു പോയിട്ടാണ്. എന്തൊരു ശക്തമാശയത്. ഒറ്റുകാരാണ് അപ്പം പോയല്ലോ. ഒറ്റുകാർ ഇപ്പോഴും ഉയർത്തുന്നതിന്റെ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക. മാഷ പൊളിറ്റിക്സ് കടക്കുന്ന വരവുകൾ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഇരുന്ന് പറയാം മാഷത്. ഇത് സോഫലിമാക്കാൻ പറ്റില്ല, ചിന്തിക്കണം, കാശറക്കണം കുറച്ച്. അപ്പോ ഈ മണ്ണില്ലാ മുറ്റത്തെ ഒറ്റമരം എന്നുള്ളതിൽ ഞാനൊന്നും കൂടി ചേർക്കുകയാണ്. മനസ്സില്ലാ വീട്ടിലെ ഒറ്റ മനുഷ്യൻ, ഒറ്റ മനസ്സ്. മണ്ണില്ലാ മുറ്റത്തെ ഒറ്റമരം എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത വീടുകളുടെ അകത്തൊക്കെതാണ് മനസ്സില്ലാ വീട്ടിലെ ഒറ്റ മനസ്സുകളായി മാറും. നല്ല കവിത വന്നാൽ മതി, രക്ഷപ്പെടും. അപ്പോ എല്ലാവിധ ആശംസകളുണ്ട്. ഞാൻ ഇതും നമ്മൾ ജീവിക്കുന്ന നാടകത്തിലേക്ക് പോകുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ നേരത്തെ ഇടുന്ന രാവണി മാഷൻ മാഷനെ നോക്കിയിരിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇയാൾ നിർത്തുന്നത്. പ്രിയപ്പെട്ട കവിയും ബാലസാഹിത്യകാരനുമായ ജനം മാഷനെ ആശംസിക്കട്ടെ. മാഷനെ